നമസ്കാരം. ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി മഹത്തുക്കളുടെ സ്വഭാവ മഹിമയെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അതിലൊന്നാണ് ശക്തോക്ഷമ എന്നത്. ശക്തിയുടെ ഭാവത്തിലും ക്ഷമിക്കാനുള്ള കഴിവിനെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. തനിക്ക് നേരെ എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കുന്നതാണ് പൊതുവെ ആൾക്കാരുടെ സ്വഭാവരീതി. എതിരാളി തന്നെക്കാൾ ശക്തനാണെങ്കിൽ ചിലർ എതിർപ്പ് പ്രകടിപ്പിക്കാറില്ല, പകരം ക്ഷമിക്കും. ഇത് ശരിയായ ക്ഷമയല്ല. ദുർബലന്റെ ക്ഷമയ്ക്ക് മഹത്വമില്ല. തിരിച്ചടിക്കാൻ എല്ലാവിധ ശക്തി ഉണ്ടായിട്ടും ചെയ്യാതിരുന്നാൽ മാത്രമേ അത് ക്ഷമയാകൂ. മറ്റൊരാൾ എത്ര അനിഷ്ടമായി പെരുമാറിയാലും അതൊന്നും തന്നെ ബാധിക്കുകയില്ല എന്ന മനസ്സിൻ്റെ സമനില ഉലയാതെ നിർത്തുന്നതാണ് ക്ഷമാശീലം. ഈ സ്വഭാവ സവിശേഷത മഹാത്മാക്കളുടെ സഹജഭാവമാണ്. ശക്തൻ്റെ ക്ഷമാശീലം മഹത്തരമാണ്. സാധാരണ വളരെ ധൈര്യമുള്ളവരെന്ന് കൽപ്പിക്കപ്പെടുന്നവർ പോലും ദുഃഖം വരുമ്പോൾ അവശരാകുന്നത് കാണാം. എന്നാൽ എത്ര ദുഃഖമുണ്ടായാലും മനോധൈര്യത്തോടെ അവയെ നേരിടുന്നത് മഹത്തുക്കളുടെ സ്വഭാവമാണ്. അനവധി കഴിവുകളുള്ളവരായാലും അതിൽ മതിമറക്കാത്തവരും തനിക്കുള്ള കഴിവുകളെ മറ്റൊരാളുടെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നവരുമാണ് മഹാത്മാക്കൾ. തേനിന് മധുരം പോലെ, സൂര്യന് പ്രഭ പോലെ, മഹാത്മാക്കളുടെ സ്വഭാവത്തിൽ മധുരവും വെളിച്ചവും സഹജമാണ്. എന്ന് മാത്രമല്ല, അവർ മറ്റുള്ളവരെയും മഹത്തുക്കളാക്കാൻ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ, എന്നിലെ സ്നേഹവും നിങ്ങൾ കചഞ്ചലം. ഉത്തമം മധ്യമം പിന്നേതധമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതം ഇതം ദുസ്സാധ്യമാം ഇതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കുമൊരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിപ്പതുത്തമം പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിതെന്നൈകമത്യമായേവനുമുള്ളിലുറച്ചു കൽപ്പിച്ചു ചുപിരിവതു മധ്യമമായുള്ള മന്ത്രമതെന്നിയേ ചിത്താഭിമാനേന താൻ തൻ
താൻ പറഞ്ഞതു സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബോധിച്ചു മറ്റേവനും പറഞ്ഞീർഷ്യയാ കാലുഷ്യ ചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളൊന്നധമമതെത്രയും. ഇനി രാമായണ ദർശനം. മന്ത്രിമാരുടെ വാക്കുകൾ അങ്ങേയറ്റം വിശ്വസിക്കുന്നതും അത്തരമൊരു ധാരണ മന്ത്രിമാരിൽ ഉണ്ടാക്കുന്നതും നിപുണനായ ഒരു ഭരണാധികാരിയുടെ മികവാണ്. ചാരന്മാരും മന്ത്രിമാരും രാജാവിന്റെ രണ്ട് കണ്ണുകളാണെന്ന നീതിശാസ്ത്രം തന്നെയാണ് രാവണൻ മന്ത്രിമാരോടും കാണിക്കുന്നത്. നിങ്ങൾ എൻ്റെ കണ്ണുകളാണെന്നും എന്നിൽ അചഞ്ചലമായ സ്നേഹമുള്ളവരായതുകൊണ്ടും യുദ്ധം ചെയ്യിക്കാനുള്ള ഉപായം പറഞ്ഞു തരാനാണ് മന്ത്രിമാരോട് രാവണൻ ആവശ്യപ്പെടുന്നത്. കാര്യവിചാരങ്ങളെ സാധ്യം, ദുസാധ്യം, അസാധ്യം എന്നീ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ച് അതിനെ വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി. രാവണൻ മന്ത്രി പ്രമുഖന്മാരുമായിട്ട് വിചാരം ചെയ്യുന്ന ഭാഗമാണ് ശ്രദ്ധിക്കുന്നത്. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ, എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം, ഉത്തമം മധ്യമം പിന്നെ തദ്ധമവും ഇത്തം ത്രിവിധമായുള്ളു വിചാരവും. സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം, സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസ്സേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ. തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിപ്പതുത്തമം, പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ. മന്ത്രവിചാരത്തിൻ്റെ സന്ദർഭത്തിൽ രാജാവിന് മന്ത്രിമാരിലുള്ള അങ്ങേയറ്റത്തെ വിശ്വാസത്തെ, മന്ത്രിമാരുടെ ഉപദേശത്തെ താൻ അങ്ങേയറ്റം വിലമതിക്കുന്നു എന്ന വിഷയത്തെ പറയേണ്ടത് അനിവാര്യമാണ്. അതൊരു നിപുണനായ ഭരണാധികാരിയുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യമാണ് ഇവിടെ രാവണൻ നിർവഹിക്കുന്നത്. മന്ത്രിമാരെ പ്രശംസിക്കുന്നു. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ. ധർമ്മശാസ്ത്രങ്ങൾക്കനുസരിച്ച് രാജാവ് എപ്പോഴും നീതിശാസ്ത്രങ്ങൾക്ക് വിധേയനാണ്. നീതിശാസ്ത്രാനുഗോ രാജ എന്ന് മാത്രമല്ല, ചാരന്മാരും മന്ത്രിമാരുമാണ് രാജാക്കന്മാരുടെ കണ്ണുകൾ. മാംസചക്ഷുസല്ല രാജാവ്, ചാരചക്ഷുസാണ്. അതുപോലെ മന്ത്രിമാർ രാജാവിൻ്റെ കണ്ണാണ്. അപ്പം അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് രാവണൻ പറയുന്നത്, എൻ്റെ കണ്ണുകളാണ് നിങ്ങൾ എന്ന്. മാത്രമല്ല, നിങ്ങൾക്ക് അചഞ്ചലമായ സ്നേഹം എന്നിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിചാരം ചെയ്താലും എന്ന്. ഇവിടെ മന്ത്രവിചാരം മൂന്ന് പ്രകാരത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഉചിതമായ ഉത്തമമായ മന്ത്രവിചാരം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. എന്താണ് മൂന്ന് പ്രകാരത്തിലുള്ള മന്ത്രവിചാരം? ഉത്തമം, മധ്യമം, അധമം. ആദ്യം അതിൽ ഉത്തമത്തിൻ്റെ ലക്ഷണം പറയുന്നു. ഇത് സാധ്യമാണ്, ഇത് ദുസാധ്യമാണ്, ഇത് ഒരു പ്രകാരവും സാധ്യമല്ല. ഏതൊരു കാര്യമാണോ വിചാരത്തിന് വിധേയമാക്കുന്നത് അതിനെ മൂന്ന് വിഭാഗമായി തിരിക്കുന്നു. ഒന്ന് സാധ്യം, അനായാസേന ചെയ്യാൻ കഴിയുന്നത്. രണ്ട് ദുസ്സാധ്യം. ദുസ്സാധ്യം എന്ന് പറയുമ്പോൾ വളരെ ക്ലേശിച്ച് കഷ്ടപ്പെട്ട് മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്നത്. മൂന്ന് അസാധ്യം, എത്ര പരിശ്രമിച്ചാലും നേടാൻ സാധിക്കാത്തത്. ഇങ്ങനെ ആദ്യം തന്നെ കാര്യത്തെ മൂന്ന് വിഭാഗമാക്കി തിരിച്ച് ആ മൂന്ന് പക്ഷങ്ങളെയും കേട്ടാൽ ഏവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മറ്റ് രാഗദ്വേഷാദികൾക്ക് വഴിപ്പെടാതെ, അത് വിശേഷമായും ശ്രദ്ധിക്കേണ്ടതാണ്. വാട്ടമൊഴിഞ്ഞ് മനസ്സിൽ മറ്റ്
വാട്ടങ്ങളൊന്നുമില്ലാതെ രാഗദ്വേഷാദികൾക്ക് വഴിപ്പെടാതെ വിചാരം ചെയ്ത് അന്യോന്യം പറയുന്ന നേരത്ത് ഇതാണ് എനിക്ക് സമ്മതം, ഇത് നല്ലതാണ് എന്ന് കുറേ പേരൊത്തൊരുമിച്ചിരുന്ന് വിചാരം ചെയ്ത് അങ്ങനെ നിഗമനത്തിലെത്തുന്ന മന്ത്രവിചാരമാണ് അത്യുത്തമമായ മന്ത്രവിചാരം. ഇവിടെ മധ്യമവും അധമവുമുണ്ട് എങ്കിലും ഉത്തമമായ മന്ത്രവിചാരത്തിൻ്റെ ലക്ഷണം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. കാരണം രാജാക്കന്മാരെ സംബന്ധിച്ച് മാത്രമല്ല, ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നമ്മൾ മറ്റുള്ളവരുമായി കൂടി വിചാരം ചെയ്യാറുണ്ട്. ആ വിചാരം ഉത്തമമായ ഫലത്തിലേക്ക് എത്തണമെങ്കിൽ വിചാരവും ഉത്തമമായിരിക്കണം. അതുകൊണ്ട് ഏതാണോ ചെയ്യേണ്ടുന്ന കാര്യം അതിൻ്റെ സാധ്യ ദുസ്സാധ്യ അസാധ്യ ഭാവങ്ങളെ വിലയിരുത്തണം. ആ വിലയിരുത്തുന്ന വിഷയത്തിൽ രാഗദ്വേഷങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കരുത്. അനേകം പേരൊത്തൊരുമിച്ച് കൂടിയിരുന്ന് ചർച്ച ചെയ്യണം, പരസ്പരം മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കണം, എന്നിട്ട് അതിൽ നിന്ന് നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ഉത്തമമായ കാര്യവിചാരമാകുന്നത്. ഇനിയോ, പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിതൻ എന്നൈകമത്യമായവനും ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവത് മധ്യമമായുള്ള മന്ത്രം അതെന്നിയെ ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞത് സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞത്. ഇനി രണ്ടാമത് മധ്യമമായിട്ടുള്ളത് ഓരോ തരം സാധ്യങ്ങളെ പറഞ്ഞ് അതിൽ ഇന്നിന്ന ദോഷങ്ങളുണ്ടെന്ന് മാത്രം ചിന്തിച്ച് ആ ദോഷങ്ങളെ തീർക്കാൻ വേണ്ടിയുള്ള ചർച്ച ചെയ്ത് അവിടെ കാര്യവിചാരത്തിൽ എന്താണോ ദോഷം ആ ദോഷത്തെ തീർക്കാൻ വേണ്ടി മാത്രമുള്ള ചർച്ച ചെയ്ത് ഓരോരുത്തരും അവരവരഭിപ്രായം പറഞ്ഞ് പിരിയുന്നത്, അവിടെ സാധ്യ അസാധ്യ ദുസ്സാധ്യങ്ങളുടെ എല്ലാ തലങ്ങളെയും ചർച്ച ചെയ്യുന്നില്ല. ഇന്നത് സാധ്യമാണ്, ആ സാധ്യമായതിൽ ഇന്ന ദോഷങ്ങളുണ്ട്, ആ ദോഷങ്ങളെ ഇന്ന പ്രകാരം തീർക്കാമെന്ന് കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് മധ്യമമാണ്. ഇനി ചിത്താഭിമാനത്തോടു കൂടി ഞാൻ പറഞ്ഞത് ശരി എന്നുള്ള പക്ഷം ഓരോരുത്തരും പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് തന്നെ സാധിക്കണം എന്ന നിലയ്ക്ക് വാശിയോടുകൂടി അതിനെ സമർത്ഥിക്കാൻ വേണ്ടി ചർച്ച ചെയ്ത് അവസാനം പരസ്പരം ഈർഷ്യയോടുകൂടി കാലുഷ്യത്തോടുകൂടി തമ്മിൽ തെറ്റി പരസ്പരം പിരിയുന്ന മന്ത്രം അത് അധമമാണ്. ഇങ്ങനെ മൂന്ന് പ്രകാരത്തിലാണ് മന്ത്രവിചാരമുള്ളത്. ഇതിൽ നമുക്ക് ഉത്തമമായ രീതിയിൽ വിചാരം ചെയ്ത് നമ്മുടെ ഭാവി തീരുമാനിക്കണമെന്നാവശ്യപ്പെടുകയാണ് രാവണൻ. ഈ ഭാഗം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഭാഗവത തത്വ വ്യാഖ്യാനങ്ങൾ നടത്തുന്നത് കേൾക്കാം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത പ്രണാമം. ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളും കൂടെ ചിന്തിച്ചാണ് നമ്മളിന്ന് ക്ലാസ് നയിക്കുന്നത്. അതിലൂടെ പറഞ്ഞു കഴിഞ്ഞു. സോമാഭൂത് ബ്രാഹ്മണവംശേന ദത്തോ വിഷ്ണോസ്തു യോഗവിത്ത് ദുർവാസ ശങ്കരസ്യാശു നിബോധാംഗിരസപ്രജാഹ എന്ന് പറയുന്നു. ബ്രഹ്മാവിൻ്റെ ബ്രഹ്മണ ബ്രഹ്മാവിൻ്റെ അംശേന അംശത്താൽ ബ്രഹ്മണ അംശേന അംശത്താൽ സോമഹ അഭൂത് ചന്ദ്രനുണ്ടായി. അത്രി മഹർഷി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ നിന്ന് ത്രിമൂർത്തികൾ മൂവരും പ്രസന്നരായി. പ്രാർത്ഥിച്ചത് ഏകദൈവത്തെയാണെങ്കിലും ത്രിമൂർത്തികൾ മൂവരും പ്രത്യക്ഷരായി. അവരഭിന്നരാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്രി മഹർഷിയുടെ തപസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു നല്ല സന്താനം വേണം, ഈശ്വരൻ്റെ സന്താനം അനുഗ്രഹത്താൽ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് തപസ് ചെയ്തത്. അതിനാൽ ബ്രഹ്മണ അംശേന സോമഹ അഭൂത്. ബ്രഹ്മാവിൻ്റെ അംശത്താൽ സോമൻ എന്ന് പറയുന്ന സൗമ്യ സ്വഭാവക്കാരനായ സോമൻ ചന്ദ്രൻ ഉണ്ടായി എന്നർത്ഥം. ഇനി അടുത്ത വിഷ്ണുത്തു വിഷ്ണുവിൻ്റെ അംശത്താലാകട്ടെ ആരുണ്ടായി? യോഗവിത് ദത്ത യോഗങ്ങളെക്കുറിച്ചറിയുന്ന
ദത്തനും ഉണ്ടായി. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അംശത്താൽ നേരത്തെ പറഞ്ഞ ചന്ദ്രനും വിഷ്ണുവിൻ്റെ അംശത്താൽ ദത്തനും ഉണ്ടായി. ഇനി പറയുന്നു, ദുർവാസസ് ശങ്കരസ്യ ശങ്കരൻ്റെ അംശം അംശത്തിൽ നിന്നുണ്ടായി. ദുർവാസാവ് എന്ന് പറയുന്നത് ശങ്കരൻ്റെ അംശത്തിൽ നിന്നുണ്ടായി. അങ്കിരസഹ അങ്കിരസിൽ നിന്നുണ്ടായത് പ്രജകളെക്കുറിച്ച് നിബോധ അറിഞ്ഞാലും എന്നും പറയുന്നു. ഇവിടെ ബ്രഹ്മാവിൻ്റെ അംശത്തിൽ നിന്ന് അത്രയിൽ നിന്ന് സൗമ്യ സ്വഭാവക്കാരനായ പുത്രനും ചന്ദ്രനും അതുപോലെ വിഷ്ണുവിൻ്റെ അംശത്തിൽ സകല യോഗങ്ങളെക്കുറിച്ചറിയുന്ന ദത്തനും അതുപോലെ തന്നെ ശങ്കരൻ്റെ അംശത്തിൽ നിന്ന് ശങ്കരഭഗവാൻ്റെ അംശത്തിൽ നിന്ന് ദുർവാസസും ജനിച്ചു എന്നാണ് ഇവിടെ ഭാഗവതം പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വത്തെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്തു തരുന്നു. ഭക്തി പ്രധാന്യത്തോടുകൂടി ഗ്രഹിക്കേണ്ടവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, സൽസ്വഭാവങ്ങളാണ് നിങ്ങൾക്ക് ഭാവിയിലും മുമ്പും ഇന്നും ഭാവിയിലും പ്രയോജനവത്തായിത്തീരുന്നത്. അതായത് പ്രയോജനമുണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിനാദ്യം നമ്മളിൽ ഉണ്ടാകേണ്ടത് തപസ് അല്ലെങ്കിൽ പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ സൽസ്വഭാവങ്ങളെ ആർജിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സൽസന്തതികൾ ഉണ്ടാകുകയുള്ളൂ. മനസ്സ് നല്ല ചിന്തകളും നല്ല വ്യാപാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അതിൻ്റെ അർത്ഥം. അതിനെന്ത് വേണം? ഈശ്വരനെ ഭജിക്കണം അല്ലെങ്കിൽ ഈശ്വരനെ തപസ് ചെയ്യണം. അത്രി മഹർഷിയുടെ തപസ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഗ്രഹിക്കണം. കാര്യം ഓരോ പിതാക്കന്മാരും ചെയ്യേണ്ട കർത്തവ്യ കർമ്മമാണ് ലോകത്തിന് മംഗളം ഭവിക്കേണ്ട രീതിയിൽ ഈശ്വര അനുഗ്രഹത്തോടു കൂടിയ കുടുംബജീവിതം. ലോകമംഗളകാരിയാകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ലോകത്ത് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും അമംഗളത്തെ സൃഷ്ടിക്കുന്നുവെങ്കിൽ അത് മംഗളകരമായി ഭവിക്കുവാൻ നമ്മളെന്ത് ചെയ്യണം? ലോകത്ത് ഈശ്വര പ്രാർത്ഥനാ നിർഭരമായ ഒരു ജീവിതത്തെ നയിക്കണം. അതിനിവിടെ പ്രാധാന്യത്തോടുകൂടിയ പിതാവാണ് അത്രി മഹർഷി എന്നുള്ളത്. അതുപോലെ തന്നെ അനസൂയ എന്ന് പറയുന്ന ധർമ്മപത്നിയും അതിന് ഭർത്താവിൻ്റെ തപസ്സിന് എന്തൊക്കെയാണ് സഹായകരമായി തീർക്കാൻ പറ്റുന്നത് അതെല്ലാം അവർ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. എവിടെയും പരസ്പര വിശ്വാസത്തോടുകൂടിയ ഭാര്യാഭർത്താക്കന്മാരുടെ പ്രവൃത്തി ആ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ സർവ ഐശ്വര്യത്തെ ഉണ്ടാക്കുന്നു. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ട് മാല ചാർത്തുന്നു കല്യാണം കഴിക്കുമ്പോൾ വലിയ 10,000 അല്ലെങ്കിൽ 1000 ആളുകളെ മുൻനിർത്തിക്കൊണ്ട് രണ്ടുപേരും നാദസ്വരാദി മേളങ്ങളോടുകൂടി വാദ്യമേളങ്ങളോടുകൂടി താലിമാലയും പൂമാലയൊക്കെ ചാർത്തി മംഗളകരമായിട്ട് വിവാഹം നടത്തുകയാണ്. അവിടെ ഒരു കുഴപ്പമില്ല. വിവാഹം കഴിക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചക്കാർക്കും സ്റ്റേജിൽ നിൽക്കുന്ന വധുവിനും വരനും ഒക്കെ വളരെ മുഖപ്രസന്നതയാണ്. എവിടെയാണ് മുഖപ്രസന്നത മാറുന്നത്? ഭാവിയിലേക്ക് ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴാണ്, അതിൻ്റെ അനുഭവസ്ഥായിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓരോ ചിന്തകൾ വന്നിട്ട് ഇത് പോരാ, ഇദ്ദേഹം ഇങ്ങനെ പോരാ, നമ്മളെപ്പോഴും ആരോപിക്കുന്നെന്താ, അദ്ദേഹം അങ്ങനെയായിരുന്നെങ്കിൽ ഞാനും അങ്ങനെയാകാം എന്നാണ്. ഞാൻ അദ്ദേഹത്തിനൊത്ത് മാറാമെന്നുള്ള ചിന്തയല്ല ഇവിടെ ഉണ്ടാകുന്നത്. മറ്റൊരാൾ അങ്ങനെ ആകണം, എനിക്കൊപ്പം ആകണമെന്നുള്ള ചിന്തയാണ് കുടുംബജീവിതത്തിലെ എല്ലാ സ്തുതിഗാനകന്മാരും പാടി അനുഗ്രഹിച്ച വധുവരന്മാരുടെ ജീവിതത്തിൽ വരുന്ന വൈരുദ്ധ്യത. അതുതന്നെയാണ് അവസാനം അവർക്ക് അപമൃത്യു വരിക്കേണ്ടി വരുന്ന ദുസ്ഥിതിയും. പൊരുത്തപ്പെടലില്ല. താൻ വിചാരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരോട് അനുഭാവപൂർവ്വം നിൽക്കാതിരിക്കുന്നതുമാണ് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും പരാജയം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം വിലയിരുത്തുക. അത്രി മഹർഷിയുടെയും അനസൂയയുടെയും കഥ അതിന് തന്നെ ഒരു പാഠമാകട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഭാഗവതം നമ്മുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചിട്ടുള്ളതും. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ മറ്റുള്ളവരോട് ഇണങ്ങിച്ചേരാൻ ഭക്തന്മാർക്ക് സാധിക്കണം. ഞാൻ അമ്പലത്തിൽ പോകുന്നതാണ്, നാമം ജപിക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ് എന്നൊക്കെ ഉള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വഭാവത്തെയും കൂടെ ഇതിനൊത്ത് മാറ്റം വരുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ഗുണങ്ങൾ ആർജിക്കുവാൻ വളരെ വൈകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഗുണാർജിതമായിരിക്കുന്ന ജീവിതമാകട്ടെ
ഭക്തി പ്രസ്ഥാനത്തിലൂടെ ആർജിക്കുവാൻ, അതിന് ഗുണപരമായ ഒരു ഉപദേശസാരമാകട്ടെ അത്രിയുടെയും അതുപോലെ തന്നെ അനുസുഖയുടെയും ജീവിതകഥ. എല്ലാവർക്കും ആ മഹർഷിമാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല കുടുംബൈശ്വര്യത്തെ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശംഖം ചക്രം കപാലം ത്രിശിഖസുമസലൗ തർജനീം ചാപബാണ്. ദീപം ഭക്തചിത്താബ്ജസുരം സുരമുനിഗണസേവ്യം തത്വമസ്യാദി ലക്ഷ്യം ഹരിഹരസുതമീശം.